स्टूडेंट्स अबु मैथ्स क्लास स्वागत कई क्लास नम्बर पेज 59 and 60 आ पेज क्वेश्चन उत्तर बाकी क्वेश्चन आंसर्स नाम तर्ड क्वेश्चन प्रूव दैट ए पैरलोग्राम विच इज नॉट ए रेक्टैंगल इज नॉट साइक्लिक चतुरम सामांतरिक चक्रीयमल्ल ചതുരത്തിന്റെ കോണുകളുടെ പ്രത്യേകത നമുക്കറിയാം ചതുരത്തിന്റെ എല്ലാ കോണുകളും മട്ട കോണുകളാണ് 90 ഡിഗ്രി അളവുള്ള കോണുകളാണ് എന്നാൽ സാമാന്തരികത്തിൽ കോണുകളൊന്നും മട്ട കോണുകളല്ല സാമാന്തരികത്തിന്റെ കോണുകളുടെ പ്രത്യേകത എതിർ കോണുകൾ എപ്പോഴും തുല്യമായിരിക്കും ഇവിടെ ആംഗിൾ എ ഈസ് ഈക്വൽ ടു ആംഗിൾ സി ആംഗിൾ ബി ഈസ് ഈക്വൽ ടു ആംഗിൾ ഡി എ സി എന്നീ കോണുകളും ബി ഡി എന്നീ കോണുകളും തുല്യമായിരിക്കും ചിത്രത്തിലേക്ക് നോക്കിയാൽ അറിയാം ഈ 90 ഡിഗ്രി കോണുമായി താരതമ്യം ചെയ്തുകൊണ്ട് നമുക്ക് പറയാം ആംഗിൾ ബി ഈസ് ഗ്രേറ്റർ ദാൻ 90 90 ഡിഗ്രിയേക്കാൾ കൂടുതലാണ് അതുപോലെ ആംഗിൾ സി 90 ഡിഗ്രിയേക്കാൾ കുറവാണ് എയും സിയും 90 ഡിഗ്രിയേക്കാൾ കുറവാണ് ബിയും ഡിയും 90 ഡിഗ്രിയേക്കാൾ കൂടുതലാണ് എയും സിയും കൂട്ടിയാൽ 150 കിട്ടുകയാണെങ്കിൽ അല്ലെങ്കിൽ ബിയും ഡിയും കൂട്ടി 150 കിട്ടുകയാണെങ്കിൽ നമുക്ക് പറയാം എ ബി സി ഡി ഈസ് എ സൈക്ലിക് എ ബി സി ഡി എന്ന സമാന്തരികം ചക്രീയമാണ് എന്ന് പറയാം ആംഗിൾ എ ഈസ് ഈക്വൽ ടു ആംഗിൾ സി പക്ഷേ അത് രണ്ടും എന്താണ് 90നേക്കാൾ കുറവാണ് അപ്പോൾ ലെസ് ദാൻ 90 രണ്ടും 90നേക്കാൾ കുറവ് അങ്ങനെയാണെങ്കിൽ ആംഗിൾ എ പ്ലസ് ആംഗിൾ സി ഈസ് ലെസ് ദാൻ 180 ഡിഗ്രി 90ൽ കുറവായ രണ്ട് സംഖ്യകൾ കൂട്ടിയാൽ എപ്പോഴും അത് 150നേക്കാൾ കുറവായിരിക്കും അപ്പോൾ എ പ്ലസ് സി ഈസ് ലെസ് ദാൻ 180 ഡിഗ്രി എയും സിയും കൂട്ടിയാൽ അത് 150 ഡിഗ്രിയേക്കാൾ കുറവായിരിക്കും അതേപോലെ തന്നെ ആംഗിൾ ബി സമം ആംഗിൾ ഡി കോൺ ബിയും കോൺ ഡിയും രണ്ടും തുല്യമാണ് പക്ഷേ രണ്ടും എന്താണ് 90നേക്കാൾ കൂടിയ കോണുകളാണ് സോ ഗ്രേറ്റർ ദാൻ 90 അങ്ങനെയുള്ള രണ്ട് കോണുകൾ കൂട്ടിക്കഴിഞ്ഞാൽ ആംഗിൾ ബി പ്ലസ് ആംഗിൾ ഡി എപ്പോഴും വലുതായിരിക്കും കൂടുതലായിരിക്കും എന്തിനേക്കാൾ 180യേക്കാൾ സോ ആംഗിൾ ബി പ്ലസ് ആംഗിൾ ഡി ഈസ് ഗ്രേറ്റർ ദാൻ 180 അതായത് ആംഗിൾ എ പ്ലസ് ആംഗിൾ സി 150ന് തുല്യമല്ല ആംഗിൾ ബി പ്ലസ് ആംഗിൾ ഡിയും 150ന് തുല്യമല്ല അതുകൊണ്ട് എ ബി സി ഡി എന്ന സമാന്തരികം ചക്രീയമല്ല എ ബി സി ഡി എന്ന പാരലോഗ്രാം സൈക്ലിക് അല്ല സോ വി ക്യാൻ റൈറ്റ് ദാറ്റ് പാരലോഗ്രാം എ ബി സി ഡി ഈസ് നോട്ട് സൈക്ലിക് എ ബി സി ഡി എന്ന സമാന്തരികം ചക്രീയമല്ല Fifth question, ABCD is a quadrilateral. Bisectors of all angles of quadrilateral ABCD intersect at the points P, Q, R and S. Prove that quadrilateral PQRS is cyclic. ABCD എന്ന ഒരു ചതുർഭുജം തന്നു ക്വാഡ്രിലാറ്ററൽ എല്ലാ ആംഗിൾസിൻ്റെയും ബൈസെക്ടേഴ്സ് സമഭാജികൾ വരച്ചു ആ സമഭാജികൾ കൂട്ടിമുട്ടുന്ന പോയിൻ്റ്സ് അല്ലെങ്കിൽ ഖണ്ഡിക്കപ്പെടുന്ന ഇൻ്റർസെക്റ്റ് ചെയ്യപ്പെടുന്ന പോയിൻ്റ്സാണ് പി ക്യു ആർ എസ് അങ്ങനെയാണെങ്കിൽ ഈ പി ക്യു ആർ എസ് എന്ന ക്വാഡ്രിലാറ്ററൽ ചതുർഭുജം ചക്രീയമാണ് അല്ലെങ്കിൽ സൈക്ലിക് ആണെന്ന് പ്രൂവ് ചെയ്യണം അതായത് ഈ ക്വാഡ്രിലാറ്ററലിലെ ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ സമം 180 ആണെന്ന് പ്രൂവ് ചെയ്യാണ് വേണ്ടത് ആംഗിൾ ബൈസെക്ടേഴ്സ് എല്ലാം ഓരോ ആംഗിളിനെയും എന്ത് ചെയ്യും ടു ഈക്വൽ പാർട്സാക്കി അല്ലെങ്കിൽ ടു ഹാഫ്സാക്കി മാറ്റും അപ്പോൾ ഈ ഭാഗം അത് എ എന്ന ആംഗിളിൻ്റെ പകുതിയാണ് എ ബൈ ടു ആണ് അതേപോലെ ഈ ഭാഗം ബി ബൈ ടു ആണ് ആംഗിൾ ബി ബൈ ടു ബിയിൻ്റെ പകുതി അതേപോലെ ഇത് ഡി ബൈ ടു ആണ് ഇത് സി ബൈ ടു ആണ് നമുക്ക് തെളിയിക്കേണ്ടത് പി ക്യു ആർ എസ് ഈസ് സൈക്ലിക് ചക്രീയ ചതുർഭുജമാണ് അപ്പോൾ ഈ പി ക്യു ആർ എസിൽ രണ്ട് ആംഗിൾസ് ഞാൻ മാർക്ക് ചെയ്യുന്നു ഒന്ന് ആർ മറ്റൊന്ന് പി ആണ്
ഓക്കെ അപ്പോൾ പി യും ആറും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 180 കിട്ടുമെന്ന് തെളിയിച്ചാൽ മതി അപ്പോൾ ഇവിടെ എ ആർ ക്യു എന്നുള്ള ഒരു ട്രയാംഗിൾ എടുത്താൽ ആ ട്രയാംഗിളിലെ മൂന്ന് കോണുകളാണ് ഒന്ന് എ ബൈ ടു മറ്റേത് ആറ് മൂന്നാമത്തേത് ബി ബൈ ടു ഇത് മൂന്നും കൂടെ കൂട്ടിയാൽ നമുക്ക് 180 കിട്ടും 150 ഡിഗ്രി കിട്ടും അതേപോലെ ഡി പി സി എന്ന ട്രയാംഗിളിലെ മൂന്ന് ആംഗിൾസാണ് ഡി ബൈ ടു പി സി ബൈ ടു അത് മൂന്നും കൂടെ കൂട്ടിയാൽ 150 ഡിഗ്രി കിട്ടും അതുകൊണ്ട് എ ബൈ ടു പ്ലസ് ബി ബൈ ടു പ്ലസ് ആംഗിൾ ആർ ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി എ ബൈ ടു പ്ലസ് ബി ബൈ ടു പ്ലസ് ആർ അടുത്തത് സി ബൈ ടു പ്ലസ് ഡി ബൈ ടു പ്ലസ് പി സി ബൈ ടു പ്ലസ് ഡി ബൈ ടു പ്ലസ് പി ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി ഈ രണ്ട് ഇക്വേഷൻസ് വെച്ചുകൊണ്ട് നമുക്ക് ഈ രണ്ട് കോണുകൾ കൂട്ടിയാൽ 150 ഡിഗ്രി കിട്ടുമെന്ന് തെളിയിക്കണം ഈ രണ്ട് സമവാക്യങ്ങൾ തമ്മിൽ കൂട്ടുന്നു അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻസിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള എല്ലാ കാര്യങ്ങളും കൂട്ടുന്നു റൈറ്റ് സൈഡിലുള്ളതും കൂട്ടുന്നു അങ്ങനെ കൂട്ടുന്ന സമയത്ത് എ ബൈ ടു പ്ലസ് ബി ബൈ ടു പ്ലസ് ആർ പ്ലസ് സി ബൈ ടു പ്ലസ് ഡി ബൈ ടു പ്ലസ് പി ഇസ് ഈക്വൽ ടു 180 പ്ലസ് 180 എന്ന് വരും അപ്പോൾ നമ്മൾ ഈ ബൈ ടു ഉള്ള നാല് ടേംസ് ഉണ്ട് നാല് പദങ്ങൾ ആ നാല് പദങ്ങളും ആദ്യം തന്നെ കൂട്ടും നമുക്കറിയപ്പോൾ 1/2 പ്ലസ് 3/2 പ്ലസ് 5/2 പ്ലസ് 8/2 ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത് കൂട്ടാനുള്ള എളുപ്പമാർഗം ഈ അംശങ്ങളെല്ലാം കൂട്ടിയിട്ട് താഴെ ഒരു ഛേദം മാത്രം എഴുതിയാൽ മതി ഒരു 2 മാത്രം എഴുതിയാൽ മതി ആഡ് ഓൾ ന്യൂമറേറ്റേഴ്സ് ആൻഡ് റൈറ്റ് 2 ആസ് ഡിനോമിനേറ്റർ അതേപോലെ തന്നെ നമ്മളിവിടെ ചെയ്യുന്നു ഈ നാല് ടേംസ് ആഡ് ചെയ്യുമ്പോൾ എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി എന്നെഴുതി ബൈ 2 എന്നെഴുതുന്നു പിന്നെ ആംഗിൾ ആർ പ്ലസ് ആംഗിൾ പി ആംഗിൾ ആർ പ്ലസ് ആംഗിൾ പി ഇസ് ഈക്വൽ ടു 180 പ്ലസ് 180 അത് എത്രയായി മാറും 360 ആയി മാറും എ ബി സി ഡി എന്നിവ ക്വാഡ്രിലാറ്ററലിൻ്റെ നാല് ആംഗിൾസാണ് ആ നാല് ആംഗിൾസിൻ്റെ സമ്മ് 360 ആയിരിക്കും നാല് കോണുകളുടെ തുക 360 ഡിഗ്രി ആയിരിക്കും എന്നുള്ളത് നമുക്കറിയാം അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി ഇസ് ഈക്വൾ ടു 360 ബൈ 2 പ്ലസ് ആംഗിൾ ആർ പ്ലസ് ആംഗിൾ പി ഇസ് ഈക്വൽ ടു 360 കിട്ടും ഈ 360 പകുതി 150 ഈ 150 നമ്മൾ അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ ഈക്വൽ ടു സൈൻ അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ മൈനസ് 150 എന്നായി മാറും അപ്പോൾ ഇവിടെ ആംഗിൾ ആർ പ്ലസ് ആംഗിൾ പി ഇസ് ഈക്വൽ ടു 360 മൈനസ് 150 എന്ന് കിട്ടും 360 150 കുറച്ചാൽ 150 കിട്ടും അതായത് ആംഗിൾ ആർ പ്ലസ് ആംഗിൾ പി ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി എന്ന് കിട്ടി എതിർ കോണുകളുടെ തുക 150 ഡിഗ്രിയാണ് അങ്ങനെയാണെങ്കിൽ മറ്റുള്ള രണ്ട് കോണുകളുടെ തുകയും 150 ഡിഗ്രിയായി മാറും അതുകൊണ്ട് നമുക്ക് പറയാം പി ക്യു ആർ എസ് ഈസ് സൈക്ലിക് ദെർഫോർ പി ക്യു ആർ എസ് ഈസ് സൈക്ലിക് അതായത് പി ക്യു ആർ എസ് എന്ന ചതുർഭുജം ചക്രീയ ചതുർഭുജമാണ് ഒന്നാമത്തത് സിക്സ്ത് ക്വസ്റ്റ്യൻ അതിൽ രണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട് ഒന്നാമത്തത് ടു സർക്കിൾസ് ഇൻ്റർസെക്റ്റ് അറ്റ് ദ പോയിൻറ്റ്സ് പി ആൻഡ് ക്യൂ ത്രൂ പി ആൻഡ് ക്യൂ ടു ലൈൻസ് ആർ ഡ്രോൺ ആൻഡ് ദേ ആർ ഈക്വൽ ഇൻ ലെങ്ത് ബട്ട് ദേ ആർ നോട്ട് പാരലൽ ദെൻ എ ബി സി ഡി ആർ ജോയിൻറ്റ് നൗ ദർ ഈസ് എ ക്വാഡ്രിലാറ്ററൽ ബി ഡി സി എ ആൻഡ് വി വാണ്ട് ടു പ്രൂവ് ദാറ്റ് ദിസ് ക്വാഡ്രിലാറ്ററൽ ഈസ് സൈക്ലിക് ദാറ്റ് മീൻസ് സം ഓഫ് ദി ഓപ്പോസിറ്റ് ആംഗിൾസ് ഈസ് 180 ആംഗിൾ എ പ്ലസ് ആംഗിൾ ഡി ഇസ് ഈക്വൽ ടു 180 ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി ഇസ് ഈക്വൽ ടു 180 രണ്ട് വൃത്തങ്ങൾ പരസ്പരം ഖണ്ഡിക്കപ്പെടുന്നു ആ ബിന്ദുക്കളാണ് പിയും ക്യൂവും പിയിലൂടെ ഒരു വര വരച്ചു ക്യൂവിലൂടെ ഒരു വര വരച്ചു രണ്ടിലെയും നീളങ്ങൾ തുല്യമാണ് രണ്ട് സമാന്തരമല്ല അതിനുശേഷം എ ബിയും സി ഡിയും ജോയിൻ ചെയ്താൽ എ ബി ഡി സി എന്ന ഒരു ചതുർഭുജം കിട്ടും ആ ചതുർഭുജം ചക്രീയമാണ് എന്ന് തെളിയിക്കണം അതായത് എ പ്ലസ് ഡി ഇസ് ഈക്വൽ ടു 150 ബി പ്ലസ് സി ഇസ് ഈക്വൽ ടു 150 എന്ന് തെളിയിക്കണം അപ്പോൾ ഇതിന് നമ്മൾ ചെയ്യുന്നത് ഇതിന് തൊട്ട് മുമ്പത്തെ ക്ലാസ്സിൽ ഒരു ക്വസ്റ്റ്യൻ ആൻസറായിട്ട് നമ്മൾ ചെയ്തിരുന്ന ഒരു പ്രോപ്പർട്ടി ഉണ്ട് അതാണ് അതായത് ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററിലെ ഏതെങ്കിലും ഒരു വെർട്ടെക്സിലെ ഔട്ടർ ആംഗിൾ അത് നേരെ ഓപ്പോസിറ്റ് വെർട്ടെക്സിലെ ഇന്നർ ആംഗിളിന് ഈക്വൽ ആയിരിക്കും ഒരു ചക്രീയ ചതുർഭുജത്തിൽ ഏതെങ്കിലും ഒരു മൂലയിലെ പുറം കോൺ അതിൻ്റെ എതിർ മൂലയിലുള്ള അകക്കോണിൻ്റെ അളവിന് തുല്യമായിരിക്കും അതായത് ഇത് എക്സ് ആണെങ്കിൽ ഇതും എക്സ് ആയിരിക്കും എന്നർത്ഥം അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ പി ക്യു എന്ന വര വരച്ച് കഴിഞ്ഞാൽ അത്
അതായത് പി യും ക്യും കൂട ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ കിട്ടും അതേപോലെ ഇവിടെയും കിട്ടും അപ്പോൾ ഈ സൈക്ലിക് ക്വാഡ്രിലാറ്ററലെ ഒരു ആംഗിൾ നമ്മൾ x ആണെന്ന് വിചാരിക്കുക എ ആ എയ്ക്ക് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ y ആണെന്ന് വിചാരിക്കാം എങ്ങനെ അങ്ങനെയാണെങ്കിൽ ഈ പ്രോപ്പർട്ടി അനുസരിച്ച് ഇത് x ആയതുകൊണ്ട് ഇവിടെ പുറത്ത് വരുന്ന കോൺ പുറം കോൺ x ആയിരിക്കും ഔട്ടർ ആംഗിൾ ഇതേ പ്രോപ്പർട്ടി ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇത് y ആയതുകൊണ്ട് ഇവിടെ കിട്ടുന്ന ആംഗിൾ y ആയിരിക്കും ഇനി ഈ സൈക്ലിക് ക്വാഡ്രിലാറ്ററലും ഈ സൈക്ലിക് ക്വാഡ്രിലാറ്ററലും ഒക്കെ ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ സമ്മ 180 ആണ് ഇതിൽ കോണുകളുടെ തുക 150 അപ്പോൾ എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 180 എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 180 അപ്പോൾ ഈ പ്രോപ്പർട്ടി നമ്മൾ ആദ്യം തന്നെ എഴുതി വെക്കുന്നു അതിനുശേഷമാണ് നമ്മൾ ആൻസറിലേക്ക് പോകുന്നത് അപ്പോൾ എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 150 ഡിഗ്രി അങ്ങനെയാണെങ്കിൽ ഈ എക്സിന് പകരം നമ്മൾ എ കൊടുക്കുന്നു കാരണം എക്സും എയും തുല്യമാണ് അതുപോലെ ഈ വൈക്ക് പകരം നമ്മൾ സി എന്ന് എഴുതുന്നു അങ്ങനെയാണെങ്കിൽ നമുക്ക് ആംഗിൾ എ പ്ലസ് ആംഗിൾ സി ഈസ് ഈക്വൽ ടു 150 ഡിഗ്രി എന്ന് കിട്ടും ഇനി ഈ രണ്ട് ചിത്രങ്ങൾ നോക്കുക ഈ ചിത്രത്തിൽ ഈ രണ്ട് വശങ്ങൾ സമാന്തരമാണ് ഈ രണ്ട് വശങ്ങൾ തുല്യമല്ല ഇവിടെ രണ്ട് വശങ്ങൾ സമാന്തരമാണ് ഈ രണ്ട് വശങ്ങൾ തുല്യമാണ് അപ്പോൾ ഇത് രണ്ടും ലംബകമാണ് ഒന്ന് ലംബകം എന്ന് മാത്രം പറയും ഇതിനെ നമ്മൾ സമപാർശ്വ ലംബകം എന്ന് പറയും അങ്ങനെ പറയാൻ കാരണം സമാന്തരമല്ലാത്ത രണ്ട് വശങ്ങൾ തുല്യമായതുകൊണ്ടാണ് ഓക്കെ ഇറ്റ് ഈസ് ട്രപ്പീസിയം ഓൺലി ദിസ് ഈസ് ഐസോസെലസ് ട്രപ്പീസിയം അതായത് ഈ പാരലൽ സൈഡ്സ് കൂടാതെ നോൺ പാരലൽ സൈഡ്സ് രണ്ടും എന്താണ് ഈക്വലാണ് ഇനി ഈ രണ്ട് ഫിഗറിലും നമ്മൾ ഈ രണ്ട് ആംഗിൾസിനും പറയുക ബേസ് ആംഗിൾസ് എന്നാണ് ഇതിനും പറയുക ബേസ് ആംഗിൾസ് അതായത് പാത കോണുകൾ ഇവിടെയും ഇത് ബേസ് ആംഗിൾസാണ് ഇതും ബേസ് ആംഗിൾസാണ് പക്ഷെ എന്താണ് പ്രത്യേകത ഇവിടെ ബേസ് ആംഗിൾസ് ഈക്വൽ അല്ല എന്നാൽ ഇതിൽ ബേസ് ആംഗിൾസ് ഈക്വലാണ് അതായത് ഇത് എക്സ് ആണെങ്കിൽ ഇത് വൈ ആയിരിക്കും ഡിഫറൻ്റ് ആണ് ഇത് എക്സ് ആണെങ്കിൽ ഇത് എക്സ് ആയിരിക്കും ഈ കോണുകൾക്ക് ആംഗിൾസിനെല്ലാം പറയുന്ന പേരെന്താണ് ആന്തര സഹകോണുകൾ ഇത് രണ്ടും ഇത് രണ്ടും ഇത് രണ്ടുമൊക്കെ ആന്തര സഹകോണുകളാണ് അല്ലെങ്കിൽ കോ ഇൻറ്റീരിയർ ആംഗിൾസ് എന്ന് പറയും ആ കോ ഇൻറ്റീരിയർ ആംഗിൾസിൻ്റെ സമ്മ 180 ആണെങ്കിൽ ഈ രണ്ട് ലൈൻസും പാരലൽ ആണെന്ന് പറയാം ഈ രണ്ട് ലൈൻസും പാരലൽ ആണെങ്കിൽ ഇതിൻ്റെ രണ്ടിൻ്റെയും സമ്മ 180 ആണെന്ന് നേരെ തിരിച്ചും പറയാം അതുതന്നെ ഇവിടെയും സംഭവിക്കുന്നു ഇവിടെ എഴുതിയതിനനുസരിച്ച് ആംഗിൾ എ പ്ലസ് ആംഗിൾ സി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി അതായത് ഈ കോണും കൂട്ടിയാൽ 150 ഡിഗ്രി കിട്ടുന്നു അപ്പോൾ ഇവിടെ ഇത് രണ്ടും കൂട്ടിയാൽ 150 ഡിഗ്രി കിട്ടുന്ന സമയത്ത് ഇത് രണ്ടും സമാന്തരമായിരിക്കും എന്ന് പറഞ്ഞതുപോലെ നമുക്ക് പറയാം എ ബി ആൻഡ് സി ഡി ആർ പാരലൽ ഓക്കെ എ ബിയും സി ഡിയും എന്താണ് സമാന്തരമാണ് അതുകൊണ്ട് നമുക്ക് എഴുതാം എ ബി പാരലൽ ടു സി ഡി ഇപ്പോൾ നമുക്ക് കിട്ടി എ ബി ഈസ് പാരലൽ ടു സി ഡി എ ബിയും സി ഡിയും സമാന്തരമാണ് നേരത്തെ നമുക്ക് തന്നിട്ടുണ്ട് എ സി ഈസ് ഈക്വൽ ടു ബി ഡി എ സിയും ബി ഡിയും തുല്യമാണ് അപ്പോൾ എ സി ഈസ് ഈക്വൽ ടു ബി ഡി അപ്പോൾ ഈ രണ്ട് പ്രത്യേകതകൾ ഉപയോഗിച്ചുകൊണ്ട് അതായത് ഒരു ജോഡി വശങ്ങൾ സമാന്തരമാണ് പാരലലാണ് മറ്റേ ജോഡി ഈക്വലാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ എ സി ഡി ബി എന്നത് എന്താണ് സമപാർശ്വ ലംബകമാണ് അല്ലെങ്കിൽ ഐസോസെലസ് ട്രപീസിയമാണെന്ന് പറയാം ഓക്കെ സോ എ ബി ഡി സി ഈസ് ഐസോസെലസ് ട്രപീസിയം എ ബി ഡി സി ഒരു സമപാർശ്വ ലംബകമാണ് സമപാർശ്വ ലംബകമാണെങ്കിലുള്ള പ്രത്യേകത ഞാൻ പറഞ്ഞു ഇവിടെ ബേസ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും പാദകോണുകൾ തുല്യമായിരിക്കും അപ്പോൾ ഏതാണ് പാദകോണുകൾ ഈ സമാന്തര വശങ്ങളിൽ അറ്റങ്ങളിൽ വരുന്ന കോണുകളെയാണ് നമ്മൾ പാദകോണുകൾ അല്ലെങ്കിൽ ബേസ് ആംഗിൾസ് പറയാം അപ്പോൾ ഇത് രണ്ടുമാണ് ഇവിടെ സമാന്തരമായിട്ടുള്ള വശങ്ങൾ അല്ലെങ്കിൽ പാരലൽ സൈഡ്സ് അപ്പോൾ ഇതിൻ്റെ എൻഡിൽ വരുന്ന ഇത് എക്സ് ആയതുകൊണ്ട് ഈ ബിയും എന്തായി മാറും എക്സ് ആയി മാറും അതുപോലെ ഇത് വൈ ആണെങ്കിൽ ഇതും വൈ ആയി മാറും ഇനി വീണ്ടും നമ്മൾ എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 180 എന്നുള്ള പ്രത്യേകത എഴുതുന്നു എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 180 എന്നിട്ട് ഈ എക്സിൻ്റെ സ്ഥാനത്ത് നമ്മൾ എ കൊടുക്കുന്നു വൈൻ്റെ സ്ഥാനത്ത് നമ്മൾ ഈ വൈ കൊടുക്കുന്നു ഇത് രണ്ടും തുല്യമാണ് അപ്പോൾ ഈ വൈ കൊടുക്കുന്നു അപ്പോൾ എക്സ് പ്ലസ് വൈ എന്നുള്ളത് എന്തായി മാറും എ പ്ലസ് ഡി എന്നായി മാറും അതായത് ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ സമ്മായി മാറും അപ്പോൾ എക്സിന് പകരം ആംഗിൾ എ കൊടുത്തു
വൈക്ക് പകരം ആംഗിൾ ഡി കൊടുത്തു ദാറ്റ് ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി അങ്ങനെയാണെങ്കിൽ മറ്റ് രണ്ട് ആംഗിൾസിൻ്റെ സം ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി യും 180 ആയി മാറും ഓക്കെ അപ്പോൾ ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി ഓൾസോ ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് പറയാം എ ബി ഡി സി ഈസ് സൈക്ലിക് അതായത് എ ബി ഡി സി എന്ന ചതുർഭുജം എന്താണ് ചക്രീയ ചതുർഭുജമാണ് കാരണം ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ സം ഇപ്പോൾ 180 ആണെന്ന് കിട്ടി ആറാമത്തതിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ദർ ആർ ത്രീ സർക്കിൾസ് ആൻഡ് മിഡിൽ സർക്കിൾ ഇസ് ഇൻ്റർസെക്റ്റഡ് ബൈ ദി അതർ ടു സർക്കിൾസ് ഓൺ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡ്സ് ആൻഡ് ദേ ഇൻ്റർസെക്ട് ദ മിഡിൽ സർക്കിൾ അറ്റ് ദ പോയിൻറ്റ്സ് പി ക്യൂ എസ് ആർ ആൻഡ് ത്രൂ പി ആർ എ ലൈൻ ഈസ് ഡ്രോൺ ത്രൂ ക്യു എസ് അനദർ ലൈൻ ഈസ് ഡ്രോൺ ദെൻ എ ബി ഈസ് ജോയിൻറ്റ് ആൻഡ് സി ഡി ഈസ് ജോയിൻറ്റ് ആൻഡ് വി വാണ്ട് ടു പ്രൂവ് ദാറ്റ് എ ബി ഡി സി ഈസ് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ഓക്കെ മൂന്ന് വൃത്തങ്ങളുണ്ട് നടുവിലുള്ള വൃത്തത്തെ ഈ രണ്ട് വൃത്തങ്ങൾ ഖണ്ഡിക്കുന്ന ബിന്ദുക്കളാണ് പി ക്യു എസ് ആർ എന്നിവ പി ആറിലൂടെ ഒരു വരയും ക്യു എസിലൂടെ മറ്റൊരു വരയും വരച്ചു എന്നിട്ട് എ ബിയും സി ഡിയും കൂടെ ജോയിൻ ചെയ്തു അപ്പോൾ ഇവിടെ എ ബി ഡി സി എന്ന ഒരു ചതുർഭുജം കിട്ടി ആ ചതുർഭുജം ചക്രീയമാണ് എന്ന് തെളിയിക്കണം ചക്രീയമാണെന്ന് തെളിയിക്കാന്ന് പറഞ്ഞാൽ നേരത്തെ ചെയ്തതുപോലെ തന്നെ എന്താണ് എയും ഡിയും കൂട്ടിയാൽ 150 ഡിഗ്രി കിട്ടണം ബിയും സിയും കൂട്ടിയാൽ 150 ഡിഗ്രി കിട്ടണമെന്ന് തെളിയിക്കാം അപ്പോൾ അവിടെയും തെളിയിക്കുന്നത് ഏത് രീതിയിൽ തന്നെയാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉപയോഗിച്ചുകൊണ്ടാണ് ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററിലെ ഏതെങ്കിലും ഒരു വെർട്ടെക്സിലുള്ള ഔട്ടർ ആംഗിളിൻ്റെ മെഷറും അതിൻ്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സിലുള്ള ഇന്നർ ആംഗിളിൻ്റെ മെഷറും രണ്ടും സെയിം ആയിരിക്കും ഒരു ചക്രീയ ചതുർഭുജത്തിൻ്റെ ഏതെങ്കിലും ഒരു മൂലയിലെ പുറംകോണും അതിനെതിരെയുള്ള മൂലയിലെ അകക്കോണും രണ്ടും തുല്യമായിരിക്കും ആ പ്രോപ്പർട്ടി ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളിതിൻ്റെ ആൻസർ കണ്ടെത്തുന്നത് അപ്പോൾ ആൻസറിലേക്ക് വരുന്നതിന് മുമ്പേ നമ്മളെന്ത് ചെയ്യുന്നു പി ക്യു വരയ്ക്കുന്നു ആർ എസ് വരയ്ക്കുന്നു ഈ ഒരു പ്രത്യേകത ഉപയോഗപ്പെടുത്തുന്നു ഇവിടെ ഒരു ചക്രീയ ചതുർഭുജം സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ കിട്ടും ഇവിടെ മറ്റൊന്ന് കിട്ടും മൂന്നാമത്തത് ഇവിടെ ഉണ്ടാവും അപ്പോൾ ഈ കോണിൻ്റെ അളവ് എക്സ് ആണെങ്കിൽ ഇതിന് നേരെ എതിർകോണിൻ്റെ അളവ് വൈ ആണെങ്കിൽ ഈ പ്രത്യേകത ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ വരുന്നത് എക്സ് ആയിരിക്കും ഇത് വൈ ആയിരിക്കും അങ്ങനെയാണെങ്കിൽ ഇത് എക്സ് ഇത് വൈ ഇങ്ങനെ കിട്ടും കഴിഞ്ഞ കണക്കിൽ ചെയ്തതുപോലെ തന്നെ എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 150 ഡിഗ്രി എന്ന് നമുക്ക് എഴുതാം എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 150 ഡിഗ്രി ഈ എക്സ് പ്ലസ് വൈയും 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 എല്ലാം 150 ഇപ്പോൾ ഇവിടെ എഴുതിയ എക്സിന് പകരം നമ്മൾ എ കൊടുക്കുന്നു ഈ വൈക്ക് പകരം ഈ വൈ കൊടുക്കുന്നു അതായത് ഡി കൊടുക്കുന്നു അതായത് നമുക്കിങ്ങനെ കിട്ടുന്നു ആംഗിൾ എ പ്ലസ് ആംഗിൾ ഡി ഇസ് ഈക്വൽ ടു 150 ഡിഗ്രി അപ്പോൾ എന്ത് സംഭവിച്ചു ഈ ചതുർഭുജത്തിലെ രണ്ട് എതിർകോണുകളുടെ തുക ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ സമ് 180 ആയി അങ്ങനെയാണെങ്കിൽ ദ സം ഓഫ് ബി ആൻഡ് സി ഓൾസോ ഇസ് ഈക്വൽ ടു 180 അപ്പോൾ ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി അതുകൊണ്ട് നമുക്ക് എഴുതാം എ ബി ഡി സി ഈസ് സൈക്ലിക് ചതുർഭുജം എ ബി ഡി സി എന്താണ് ചക്രീയ ചതുർഭുജമാണ് സെവൻത് ക്വസ്റ്റ്യൻ ദർ ഇസ് എ ട്രയാങ്കിൾ എ ബി സി ആൻഡ് ഓൺ ഓൾ ദ സൈഡ്സ് ഓഫ് ട്രയാങ്കിൾ എ ബി സി പോയിൻ്റ്സ് ആർ മാർക്ക്ഡ് ആർ ഓൺ എ ബി പി ഓൺ ബി സി ആൻഡ് ക്യു ഓൺ എ സി ദെൻ ദിസ് ക്യു പി ആർ പി ആൻഡ് പി ക്യു ആർ ജോയിൻഡ് വി ഗെറ്റ് ഫോർ ട്രയാങ്കിൾസ് ആൻഡ് ദിസ് ഇസ് വൺ ട്രയാങ്കിൾ ദിസ് ഇസ് അനദർ വൺ ദിസ് ഇസ് എ തേർഡ് വൺ ആൻഡ് ദ മിഡിൽ വൺ വി ഗെറ്റ് അനദർ ട്രയാങ്കിൾ ആൻഡ് സർക്കം സർക്കിൾസ് ഓഫ് ടു ട്രയാങ്കിൾസ് ട്രയാങ്കിൾ എ ആർ ക്യു ആൻഡ് ട്രയാങ്കിൾ ബി പി ആർ ഡ്രോൺ ദേ ഇൻ്റർസെക്ട് അറ്റ് ദ പോയിൻ്റ് എം സർക്കം സർക്കിൾസ് ഓഫ് ട്രയാങ്കിൾ എ ആർ ക്യു ആൻഡ് ട്രയാങ്കിൾ ബി ആർ പി ആർ ഡ്രോൺ ആൻഡ് ദേ ഇൻ്റർസെക്ട് അറ്റ് ദ പോയിൻ്റ് എം ആൻഡ് വി വാണ്ട് ടു പ്രൂവ് ദാറ്റ് ഇഫ് ദ സർക്കം സർക്കിൾ ഓഫ് ദ ട്രയാങ്കിൾ പി സി ക്യു ഈസ് ഡ്രോൺ ദാറ്റ് സർക്കം സർക്കിൾ ഓൾസോ വിൽ പാസ് ത്രൂ ദ പോയിൻ്റ് എം ഒരു ട്രയാങ്കിൾ എ ബി സി വരച്ചു അതിലെ ഓരോ സൈഡ്സിലും ഓരോ പോയിൻ്റ് മാർക്ക് ചെയ്തു എ ബിയിൽ ആറ് ബി സിയിൽ പി എ സിയിൽ ക്യു എന്നിട്ട് ഇതെല്ലാം അങ്ങനെ ജോയിൻ ചെയ്തു അപ്പോൾ 1, 2, 3, 4 ട്രയാങ്കിൾസ് കിട്ടി ഈ ട്രയാങ്കിളിൻ്റെ ത്രികോണത്തിൻ്റെ പരിവൃത്തം വരച്ചു ഈ ത്രികോണത്തിൻ്റെ പരിവൃത്തം വരച്ചു
ആ രണ്ട് പരിവൃത്തങ്ങളോട് കൂട്ടിമുട്ടിയ അല്ലേ കടന്നുപോയ ബിന്ദുവാണ് എം. ഇനി ബി സി ക്യു എന്ന ത്രികോണത്തിന് പരിവൃത്തം വരച്ചാൽ ആ പരിവൃത്തവും ഇതിലെ കടന്നുപോകും, എമ്മിലൂടെ കടന്നുപോകും എന്നാണ് തെളിയിക്കേണ്ടത്. പി സി ക്യു എന്ന ട്രയാങ്കിളിൽ നമ്മൾ സർക്കം സർക്കിൾ അല്ലെങ്കിൽ പരിവൃത്തം വരച്ചാൽ ആ പരിവൃത്തം എമ്മിലൂടെ കടന്നു പോവുകയാണെങ്കിൽ പി സി ക്യു എം എന്ന നാല് പോയിൻസും എവിടെയായിരിക്കും? സർക്കിളായിരിക്കും. നാല് പോയിൻസും സർക്കിളാണെങ്കിൽ പി സി ക്യു എം എന്ന ക്വാഡ്രിലാറ്ററൽ വരച്ചു കഴിഞ്ഞാൽ, അതായത് ക്യൂന്ന് എമ്മിലേക്കും പിന്ന് എമ്മിലേക്കും ജോയിൻ ചെയ്ത് ഇവിടെ ഒരു ക്വാഡ്രിലാറ്ററൽ ചതുർഭുജം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് എന്തായിരിക്കും? ചക്രീയമായിരിക്കും, സൈക്ലിക് ആയിരിക്കും. അതായത് ഈ എമ്മിലുണ്ടാവുന്ന കോണും സിയിലുള്ള കോണും തമ്മിൽ ആഡ് ചെയ്താൽ നമുക്ക് 180 കിട്ടും. കൂട്ടിയാൽ എത്ര കിട്ടും? 150 ഡിഗ്രി കിട്ടും. അങ്ങനെ കിട്ടുമോ എന്ന് നോക്കുക. കിട്ടുന്നുവെങ്കിൽ നമുക്കെന്ത് പറയാം? ഈ മൂന്നാമത്തെ ത്രികോണത്തിൻ്റെ പരിവൃത്തവും എമ്മിലൂടെ കടന്നു പോകുന്നു. ഓക്കെ, സർക്കം സർക്കിൾ ഓഫ് ദി ട്രയാങ്കിൾ പി സി ക്യു ആൾസോ പാസസ് ത്രൂ എം. അതിനുവേണ്ടി എമ്മിന്ന് പിയിലേക്ക് വരയ്ക്കുന്നു, എമ്മിന്ന് ക്യൂവിലേക്ക് വരയ്ക്കുന്നു, ആറിന്ന് എമ്മിലേക്ക് വരയ്ക്കുന്നു. ആ വര നമ്മൾ കുറച്ചും കൂടി നീട്ടി വരയ്ക്കുന്നു. കഴിഞ്ഞ രണ്ട് കണക്കുകളിലും നമ്മൾ ഉപയോഗപ്പെടുത്തിയിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണിത്. ഇതേ പ്രോപ്പർട്ടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഇതിൻ്റെ ആൻസറിലേക്ക് നമ്മൾ വരുന്നത്. ഇപ്പോൾ ഇവിടെ എമ്മിന്ന് ക്യൂവിലേക്ക് വരച്ചു, എമ്മിന്ന് പിയിലേക്ക് വരച്ചു, ആറിന്ന് എമ്മിലേക്ക് വരച്ചു, അത് കുറച്ച് നീട്ടി വരച്ചു. അപ്പോൾ ഇവിടെ ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ നിങ്ങൾക്ക് കാണാം, അതുപോലെ ഇവിടെയും ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ കാണാം. അപ്പോൾ ഇതിലെ ബി എന്ന ആംഗിളിനെ എക്സ് എന്ന് വിളിച്ചാൽ ഈ സൈക്ലിക് ക്വാഡ്രിലാറ്ററലിലെ ഔട്ടർ ആംഗിളാണ് ഇത്, ഇതും എക്സ് ആയി മാറും. അതുപോലെ എ എന്ന കോണിനെ നമ്മൾ വൈ എന്ന് വിളിച്ചാൽ, അതായത് അതിൻ്റെ അളവ് വൈ ആണെങ്കിൽ, മെഷർ വൈ ആണെങ്കിൽ, ഈ സൈക്ലിക് ക്വാഡ്രിലാറ്ററലിലെ ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിളാണ് ഇത്, ഇതിൻ്റെ ഔട്ടർ ആംഗിൾ അതായത് ഈ ആംഗിൾ, ഇതും എന്തായി മാറും? വൈ ആയി മാറും. അങ്ങനെയാണെങ്കിൽ ഈ എക്സും വൈയും കൂടെ കൂട്ടിയാൽ എന്ത് കിട്ടും? പി എം ക്യു എന്ന ആംഗിൾ കിട്ടും. അങ്ങനെയാണെങ്കിൽ ഈ എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് ഈ എക്സ് പ്ലസ് വൈ ആണ്. അതായത് ബിയും എയും കൂട്ടിയാൽ കിട്ടുന്നത് തന്നെയായിരിക്കും ഇവിടെ എക്സ് വൈയും കൂട്ടിയാൽ കിട്ടുന്നത്. എക്സും വൈയും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എന്താ കിട്ടുന്നത്? പി എം ക്യു എന്ന ആംഗിളിൻ്റെ മെഷറാണ്. അപ്പോൾ ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി ഈസ് ഈക്വൽ ടു ആംഗിൾ പി എം ക്യു എന്ന് നമുക്ക് കിട്ടുന്നു. ഈ രണ്ട് കോണുകൾക്ക് പേര് കൊടുക്കുന്നതിന് വേണ്ടി ഇവിടെ നമ്മളൊരു പോയിൻ്റ് അടയാളപ്പെടുത്തുന്നു. എസ് എന്ന പോയിൻ്റ്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ ബി ഈസ് ഈക്വൽ ടു ആംഗിൾ പി എം എസ്, പി എം എസ് ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ്. രണ്ടിനെയും നമ്മൾ എക്സ് എന്ന് വിളിക്കുന്നു. മറ്റത് ആംഗിൾ എ, ആംഗിൾ എ ഈസ് ഈക്വൽ ടു എന്തിന് തുല്യമാണ്? ഇതിന് തുല്യമാണ് ക്യു എം എസ്, ആംഗിൾ ക്യു എം എസ്. രണ്ടും എന്താണ്? വൈ ആണ്. ഇനി ഈ ട്രയാങ്കിളിലെ മൂന്ന് ആംഗിൾസിൻ്റെ സമ്മ് എ പ്ലസ് ബി പ്ലസ് സി വേണമെങ്കിൽ നമുക്ക് ഇതിനെ എന്ത് വിളിക്കാം? സെഡ് എന്ന് വിളിക്കാം അതിൻ്റെ മെഷറിനെ. അപ്പോൾ ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. ആംഗിൾ സം പ്രോപ്പർട്ടി ഓഫ് ട്രയാങ്കിൾ, അല്ലെങ്കിൽ ഒരു ത്രികോണത്തിലെ മൂന്ന് കോണുകളുടെ തുക 150 ഡിഗ്രി ആയിരിക്കും. ആംഗിൾ എയ്ക്ക് പകരം നമുക്ക് എക്സ് കൊടുക്കാം, ആംഗിൾ പിക്ക് പകരം വൈ, ആംഗിൾ സിക്ക് പകരം സെഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. ഇനി എക്സ് പ്ലസ് വൈ എന്താണെന്ന് ഫിഗറിൽ നോക്കുക. എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു പി എം ക്യു. അപ്പോൾ നമുക്കിതിനെ ആംഗിൾ പി എം ക്യു എന്ന് എഴുതാം. സെഡ് എന്ന് പറഞ്ഞാൽ ആംഗിൾ സി ആണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. അപ്പോൾ ഈ ചതുർഭുജത്തിൽ അതായത് പി എം ക്യു സി ഇതിൽ നമുക്ക് ഇത് രണ്ടും കൂട്ടിയാൽ 150 ഡിഗ്രി കിട്ടുമെന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്കെന്ത് പറയാം? ഈ മൂന്നെണ്ണത്തിലെയും കൂടെ വരയ്ക്കുന്ന ഒരു സർക്കിൾ ഇതിലെ കടന്നു പോകും, എമ്മിലൂടെ കടന്നു പോകും എന്ന് പറയാം. അതുകൊണ്ട് ലാസ്റ്റിൽ നമുക്ക് എഴുതി വെക്കാം, ദ സർക്കം സർക്കിൾ ഓഫ് ട്രയാങ്കിൾ പി സി ക്യു ഓൾസോ പാസസ് ത്രൂ ദ പോയിൻ്റ് എം. പി സി ക്യു എന്ന ത്രികോണത്തിൻ്റെ പരിവൃത്തം വരച്ചാൽ ആ പരിവൃത്തവും ഇതിലെ കടന്നു പോകും, എം എന്ന പോയിൻറ്റിലൂടെ
കടന്നുപോകും. ഡിയർ സ്റ്റുഡൻസ്, ഇതോടു കൂടി പേജ് 59 60 ലെ മുഴുവൻ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ നമ്മൾ കണ്ടെത്തി. താങ്ക് യു ഫോർ ലിസണിങ് അബു മാത്സ് ക്ലാസ്. സി യു നെക്സ്റ്റ് ഡേ.